മൈനോറിറ്റീസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും മൈനോറിറ്റിയുടെ ഒരു ഇൻസെക്യൂരിറ്റീസ് ആയിക്കുണ്ട്. എന്തായാലും അവർക്കൊരു ലോകത്തെല്ലാം മൈനോറിറ്റീസും, ഇന്ത്യയിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ ആവാം, ലോകത്ത് വേറെ രാജ്യങ്ങളിൽ വേറെ ആളുകൾക്ക്. ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ ആദ്യം ചെയ്യുന്നത് ഈ ഇൻസെക്യൂരിറ്റിയെ പ്രലോഭിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പം കുറേ കൂടെ സുഖമാണ്, സംഘപരിവാർ രാജ്യം ഭരിക്കണു, ഈ പിന്നെ ആളുകളെ ആ തരത്തിൽ പ്രലോഭിപ്പിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അവരെ ലീഗ്, മുസ്ലിം ലീഗ് ചെയ്യുന്നൊരു പണി ഇതാണ്, ഈ ഇൻസെക്യൂരിറ്റിക്ക് ബദൽ സെക്യൂരിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ തനിച്ചല്ല, നമ്മളെല്ലാവരും ഉണ്ട്, നമ്മളെന്ന് പറയുന്നൊരു ഫീലുണ്ട് ഇവിടെ. ഇപ്പം പിന്നെ ഇവിടുത്തെ ഹിന്ദുക്കൾ, മറ്റ് മതവിഭാഗങ്ങൾ, എല്ലാ ഇതര മതവിഭാഗങ്ങളും ഒരുമിച്ചാണെന്ന് പറയുന്നൊരു ഈ മുന്നണി ഭാഗത്ത് പിന്നെ സംവിധാനത്തിൻ്റെ പാർട്ടാവുന്നത് പോലും അത്തരമൊരു ചിന്തയുടെ ഭാഗമാണ് യഥാർത്ഥത്തിൽ. അപ്പം ലീഗ് അതിന് കുറേ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, പലപ്പോഴും പലരും ചോദിക്കുന്നുണ്ട് അർഹമായ പോപ്പുലേഷൻ വൈസ് സീറ്റുകൾ കിട്ടുന്നുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ ഈ മുന്നണി സിസ്റ്റത്തിൻ്റെ പാർട്ടാവുന്നത് ലീഗ് വല്ലാതെ സ്ട്രഗിൾ ചെയ്തിട്ടാണ്, പലരുടെ ആക്ഷേപം കേട്ടിട്ടാണ്. പക്ഷേ അതിൻ്റെ അൾട്ടിമേറ്റായിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഇൻസെക്യൂരിറ്റിയെ കവർ ചെയ്യുക എന്നുള്ളതാണ്. തനിച്ചാണെന്ന് പറയുന്ന ഒരു ഫീലിങ്ങിനെ ഇല്ല, അത് മാത്രമേ ഇതിനുള്ള സൊല്യൂഷനുള്ളൂ. എല്ലാ മതസംഘടനകളും എതിർക്കുമ്പോഴും ഇന്ത്യയിലെ മറുഭാഗത്ത് ഒരു സംഘപരിവാരം പോലത്തെ ഒരു ശത്രുവിനെ കാണിച്ച് ഇപ്പോഴത്തെ മൈനോറിറ്റിനെ കൂട്ടുക എന്ന് പറയുന്നത് അവർക്ക് എളുപ്പമുള്ളൊരു കാര്യമാണ്. ആ എളുപ്പത്തിനെതിരെയാണ് ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിരന്തരമായിട്ട്. അതങ്ങനെ ഒരു ഈസി ആയിട്ടുള്ളൊരു പണിയല്ല, എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ്. ആ ബുദ്ധിമുട്ട് നിങ്ങളുടെ ചോദ്യത്തിലുണ്ട്, ആ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവരിപ്പോഴും എന്ത് നിരോധിച്ചു എന്ന്, ഞാൻ നിരോധിക്കുന്നതിനെതിരാണ് വ്യക്തിപരമായിട്ട്, എൻ ഡി എഫിനെയും നിരോധനം കൊണ്ട്. ഇന്ത്യ പോലത്തെ ഒരു ജനാധിപത്യ രാജ്യത്ത് സംവാദങ്ങൾ കൊണ്ട് ഇല്ലാതാക്കുക എന്നല്ലാതെ നിരോധനം കൊണ്ട് ഇല്ലാതാക്കാനൊന്നും കഴിയില്ല. ഇത്ര തവണ ആരൊക്കെ നിരോധിച്ചിട്ടുണ്ട്, സിമിയെ ഇപ്പം ഈ പറയുന്നപ്പം കോയായാലും ഇയ ബോക്കറായാലും വെള്ളമരമായാലും ഒക്കെ പിന്നെ സിമിയുടെ നേതാക്കന്മാരാണ്, അവർ കൺവേർട്ട് ചെയ്ത് ഇപ്പുറത്തേക്ക് വരും. നിരോധനം കൊണ്ട് ഇന്ത്യ പോലെ അത് ഗാന്ധിയൻ രീതിയല്ല. ഗാന്ധി ജിന്നനോട് പോലും പിന്നെ സംവാദത്തിന് തയ്യാറായുള്ളതാണ്, അല്ലാതെ നിരോധിക്കുക എന്നുള്ളതല്ല അതിൻ്റെ മാർഗം എന്ന് പറയുന്നത്. മാർഗം പിന്നെ സംവദിക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരു പൊതുസമൂഹത്തിലേക്ക് അവരെ കൊണ്ടുവരിക, അവിടെ അവർക്ക് നിൽക്കാൻ കഴിയില്ല. അവർ ഈ അട്ടയെ മെത്തയിൽ കിടത്തുക എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്, ആ പൊതുസമൂഹത്തിലേക്ക് അവർ വരാൻ കഴിയില്ല, അവിടെ മിങ്കിൾ ചെയ്യാനാവില്ല, അവർ തിരിച്ച് അതിലേക്ക് തന്നെ പോകും. അപ്പോൾ അവരെ ഈ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് നിർത്തൽ മാത്രമാണ് ഇത് സൊല്യൂഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ചോദ്യം എന്നിട്ടും എന്തേന്നാണ്, അതങ്ങനെ തന്നെയാണ്. ഈ ഒരു വോട്ട് ബാങ്ക് എന്ന നിലയിൽ അവർ ഇടതുപക്ഷവുമായിട്ട് ഏതെങ്കിലും രീതിയിൽ അടുത്തതായിട്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന രീതിയിൽ മനസ്സിലാകുന്നുണ്ട്. അവർ ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് സി പി എമ്മിന് പോപ്പുലർ ഫ്രണ്ടിൻ്റെയോ അല്ലെങ്കിൽ പണ്ട് എൻ ഡി എഫിൻ്റെയോ പിന്തുണ ഏതെങ്കിലും സമയത്ത് കിട്ടിയതായിട്ട് അറിയാം? എനിക്ക് കൃത്യമായിട്ട് അറിയാം, ഒന്നിൻ്റെ കോൺഫിഡൻസ് ചെയ്യാനാണ് കൃത്യമായ തെളിവ്. രണ്ടാമത് കേരളത്തിൽ അവർ ഷെയർ ചെയ്യുന്ന പഞ്ചായത്തുകൾ ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും സി പി എം ആയിട്ട് ഷെയർ. സി പി എമ്മിന് ആയാൽ പോലും ഞങ്ങളത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. സി പി എം ചെയ്യുന്നതിനെ ലീഗ് ചെയ്തിട്ട് ന്യായീകരിക്കാനും പറ്റില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ സി പി എം ചെയ്യുന്നതിൻ്റെ ആയിരം ഇരട്ടി അപകടമാണ് ലീഗ് ചെയ്താൽ. ലീഗ് ചെയ്യുന്നതോടുകൂടെ ഈ തീവ്രവാദത്തെ ഞങ്ങൾ ശുദ്ധീകരിക്കുകയാണ്, പിന്നെ ഞങ്ങളുടെ അണികളോട് ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ല. സി പി എം ചെയ്യുന്നതിന് രാഷ്ട്രീയമായ അതിൻ്റെ പ്രോബ്ലംസ് അവരെ ബോധ്യപ്പെടുത്താം. അതുകൊണ്ടാണ് ഞങ്ങളൊരിക്കലും സന്ധി ചെയ്യാതിരിക്കുന്നത്. സി പി എം സന്ധി ചെയ്തിട്ടുണ്ട്, വോട്ട് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട്. ഈ ജനാധിപത്യത്തിൽ എവിടെയും സംഭവിക്കുന്ന ഒരു കുഴപ്പം കേരളത്തിൽ പിന്നെ പലയിടത്ത് സംഭവിച്ചിട്ടുണ്ട്. തോൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു അജണ്ട മുമ്പിൽ വരുമ്പം കൂടെ ആരൊക്കെ ഉണ്ടെന്നുള്ളതിൽ മാനദണ്ഡം ഒഴിവാക്കുക, അത് നടന്നിട്ടുണ്ട്. മണ്ഡലങ്ങളിൽ ഉണ്ടല്ലോ കേരളത്തിൽ, ഇപ്പോഴും പഞ്ചായത്തുകളിൽ ഭരിക്കുന്നുണ്ടല്ലോ. ജമാഅത്ത് ഇസ്ലാമിയെയും എസ് ഡി പി ഐയെയും തമ്മിലൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാൻ പറ്റും? പൊതുസമൂഹം ഇവിടെ കാണുന്നത് രണ്ടും ഏകദേശം ടു സൈഡ്സ് ഓഫ് ടു ഐ മീൻ ഓഫ് കോയിൻ എന്നുള്ള രീതിയിലാണ് ജമാഅത്ത് ഇസ്ലാമിയെയും എസ് ഡി പി ഐയും കാണുന്നത്. ഷാജി അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ടോ രണ്ടും? തീർച്ചയായിട്ടും. എന്താണെന്ന് വെച്ചാൽ ജമാഅത്ത് ഇസ്ലാമി ഐഡിയോളജിയാണ്, എസ് ഡി പി ഐ അതിൻ്റെ പ്രാക്ടിക്കൽ വെർഷനുമാണ്. ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഒന്ന് സ്പിരിച്വലും ഒന്ന് മെറ്റീരിയലുമാണ്. ജമാഅത്ത് എസ് ഡി പി ഐയുടെ ഐഡിയോളജി എവിടുന്ന മൗദൂദിയുടെ ഐഡിയോളജിയാണ്, അലി ഷരീഫിയുടെ ഐഡിയോളജിയാണ്, സയ്യിദ് കുത്തുബിൻ്റെതാണ്. സെയിമാണെന്ന് പറയാൻ കഴിയില്ല. ജമാഅത്ത് ഇസ്ലാമി ഇതൊക്കെ ആയിട്ട് അവർ വളരെ എന്താ പറയുക, ഇങ്ങനത്തെ ഒരു പ്രത്യക്ഷ കുഴപ്പത്തിനും പോകാതെ അവരിങ്ങനെ നടക്കുകയാണ്. പക്ഷേ അവർ ഈ ഐഡിയോളജി കൈയൊഴിഞ്ഞിട്ടില്ല, അവർ കാത്തിരിക്കുകയാണ്. പക്ഷേ ഇവർ കാത്തിരിക്കാൻ തയ്യാറില്ല. രണ്ട് വേർഷൻ തന്നെയാണ്. ഒന്നെന്ന് പറയുന്നത് ശരിയല്ല, അങ്ങനെ പറഞ്ഞാൽ നമുക്ക് അവരെ എതിർക്കാനും കഴിയില്ല, അത് ഗുണകരമാവില്ല.
നമ്മളതൊന്നാണെന്ന് പറഞ്ഞിട്ട് അറ്റാക്ക് ചെയ്യാൻ പോയിട്ട് കാര്യമില്ല. ഈ ഐഡിയോളജിയെ പ്രാക്ടിക്കലായിട്ട് അവരുടെ അടുത്തുള്ള സാധനം പിന്നെ മൗദൂദിൻ്റെ തന്നെയാണ്. വേറെ ജമാഅത്ത് ഇസ്ലാമി ഈ പിന്നെ എന്താണ് SDPI എന്തെങ്കിലും ഐഡിയോളജി കൊണ്ടുനടക്കുന്നതായിട്ട് നമുക്കറിയില്ല. അപ്പോൾ ഇത് രണ്ടും രണ്ടാണ് എന്തായാലും. അത് നമ്മൾ ഒന്ന് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്നായിട്ട് ഇവരെ കിട്ടില്ല നമുക്ക്. ജമാഅത്ത് ഇസ്ലാമി ഞങ്ങൾക്ക് ഈ തരത്തിൽ കാണാൻ പറ്റില്ല, കഴിയില്ല.